ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ആദ്യം തന്നെ ഐസോടോപ്പ് എന്താണെന്ന് നോക്കാം. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളെയാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ. ഇവിടെ നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയാം. ഹൈഡ്രജൻ ആറ്റത്തിന് ആണ് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. 1H1, 1H2, 1H3. ഇവിടെ എല്ലാം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് താഴെ കാണുന്ന നമ്പറാണ്. അതെല്ലാത്തിൻ്റെ സെയിം ആണ്. ഒരേ അറ്റോമിക് നമ്പറുള്ള വ്യത്യസ്ത മാസ് നമ്പറുള്ള, അതായത് ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 ഉള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളെയാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറയാം, ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളെയാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഐസോബർ എന്താണെന്ന് നോക്കാം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെയാണ് ഐസോബർ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം 40 ആണ് മാസ് നമ്പർ. ഇതിൻ്റെ അറ്റോമിക നമ്പർ വ്യത്യസ്തമാണ്, വ്യത്യസ്ത മൂലകങ്ങളുമാണ്. ഇതിനെയാണ് ഐസോബാർ എന്ന് പറയുന്നത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെയാണ്. ഇവിടെ ആദ്യം തന്നെ 18 ആർഗൺ 40, 19 കെ 40, 20 സി എ 40. ഇത് ആർഗൺ, ഇത് ക്രിപ്റ്റോൺ, ഇത് കാൽസ്യം. ഇതാണ് ഐസോബാസ്. അടുത്തത് ഐസോടോൺ എന്താണെന്ന് നോക്കാം. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുമുള്ള ആറ്റങ്ങളെയാണ് ഐസോടോൺ എന്ന് പറയുന്നത്. എന്താണ് ഐസോടോൺ എന്ന് പറഞ്ഞാൽ തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുമുള്ള ആറ്റങ്ങളാണ് ഐസോടോൺ എന്ന് പറയുന്നത്. അത് ഇവിടെ രണ്ട് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന 1H3, 2H4. എച്ച് എന്ന് പറയുന്ന ഹൈഡ്രജനും എച്ച് എന്ന് പറയുന്ന ഹീലിയവുമാണ്. ഇത് ഇതിൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്, സെയിം ആണ്. അതായത് 3 ൽ നിന്ന് 1 പോയ 2, 4 ൽ നിന്ന് 2 പോയാൽ 2, 2 ൽ നിന്നും കുറച്ച്, അത് 2 ആണ് കിട്ടുന്നത്. അപ്പോൾ തുല്യ എണ്ണം ന്യൂട്രോണാണ് 2 ൽ ഉള്ളത്. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ള ആറ്റങ്ങളെയാണ് ഐസോടോൺ എന്ന് പറയുന്നത്. അടുത്തത് ഐസോമർ എന്താണെന്ന് നോക്കാം. ഒരേ തന്മാത്ര സൂത്രവും വ്യത്യസ്ത ഘടനയും ഉള്ള സംയുക്തങ്ങളാണ് ഐസോമറുകൾ എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഗ്ലൂക്കോസ് ഫ്രക്ടോസ്, ഇതിൻ്റെ 2 ൻ്റെയും തന്മാത്ര സൂത്രം സെയിം ആണ്. C6H12O6. 2 ഗ്ലൂക്കോസിൻ്റെ ഫ്രക്ടോസിൻ്റെ ഫോർമുല അത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ സ്ട്രക്ചറിൽ വരുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. 2 സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ്. അതിനെയാണ് ഐസോമർ എന്ന് പറയുന്നത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് കുറച്ച് നിർമ്മാണ പ്രക്രിയകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ക്ലോറിൻ വാതകത്തിൻ്റെ ഉൽപ്പാദനത്തിന് പറയുന്ന പേരാണ് ഡീക്കൻസ് പ്രക്രിയ. സോഡിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡൗൺസ് പ്രക്രിയ. അടുത്തത് മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഡോ പ്രക്രിയ. ഹൈഡ്രജൻ്റെ വ്യാവസായിക ഉൽപ്പാദനത്തിന് പറയുന്ന പേര് ബോഷ് പ്രക്രിയ. അടുത്തത് അലുമിനിയത്തിൻ്റെ വ്യാവസായിക ഉൽപ്പാദനം ഹോൾ ഹെറോട്ട്. അടുത്തത് നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ ഓസ്റ്റ്വാൾ പ്രക്രിയ. സൾഫ്യൂരിക് ആസിഡിൻ്റെ കോണ്ടാക്ട് പ്രക്രിയ, കോണ്ടാക്ട് പ്രോസസ്സ് അഥവാ സമ്പർക്ക പ്രക്രിയ. അടുത്തത് അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിക്കുന്ന പ്രക്രിയ ഹേബർ പ്രോസസ്സ്. ജസ്റ്റ് ഒന്നും കൂടി പറയാം. ക്ലോറിൻ വാതകത്തിൻ്റെ ഉൽപ്പാദനം ഡീക്കൺസ്, സോഡിയം വേർതിരിച്ചെടുക്കുന്നത് ഡൗൺസ്, മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്നത് ഡോ, ഹൈഡ്രജൻ്റെ വ്യാവസായിക ഉൽപ്പാദനം ബോഷ്, അലുമിനിയത്തിൻ്റെ വ്യാവസായിക ഉൽപ്പാദനം ഹാൾ ഹെറൗട്ട്, നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണം ഓസ്റ്റ്വാൾ, സൾഫ്യൂരിക് ആസിഡിൻ്റെ കോണ്ടാക്ട് പ്രോസസ്സ്, അമോണിയയുടെ ഹേബർ പ്രോസസ്സ്.
അടുത്തത് കുറച്ച് മൂലകത്തിൻ്റെ സിമ്പിൾസ് നോക്കാം. ആദ്യമായി തന്നെ മെർക്കുറി, മെർക്കുറിയുടെ സിമ്പിൾ HG. എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്, എന്നാൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് മെർക്കുറിയുടെ സിമ്പിൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെ ചോദിച്ചാൽ മെർക്കുറി HG. അടുത്തത് ഹീലിയം HE. HE ഹീലിയം HE. മഗ്നീഷ്യം MG. സ്വർണം AU. സ്വർണത്തിൻ്റെ ഒക്കെ ചോദിച്ച് കാണാറുള്ളതാണ്, സ്വർണത്തിൻ്റെ സിൽവറിൻ്റെ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സ്വർണത്തിൻ്റെ സിമ്പൽ ഏതാ? AU. സിൽവറിൻ്റെ AG. നിങ്ങൾക്ക് അത് രണ്ടും മാറിപ്പോകരുത്. സ്വർണം AU. അത് ഏതെങ്കിലും സ്വർണത്തിൻ്റെ ഗോൾഡിൻ്റെ ഏതെന്തെങ്കിലും തറായിട്ട് പഠിച്ചിരിക്കുക. ഒരെണ്ണം തറായിട്ട് പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് മറ്റത് ഏതാണ് കൺഫ്യൂഷൻ വരില്ല. സ്വർണം AU. അയൺ, അയണിൻ്റെ FE. പൊട്ടാസ്യം, പൊട്ടാസ്യത്തിൻ്റെ സിമ്പൽ K. അടുത്തത് സോഡിയം, സോഡിയത്തിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് NA. സിൽവർ AG. സിൽവറിൻ്റെയും ഗോൾഡിൻ്റെ മാറിപ്പോകരുത്, സ്വർണത്തിൻ്റെ AU, സിൽവറിൻ്റെ AG. ടിൻ SN. ടിന്നിൻ്റെ സിമ്പൽ SN. അടുത്തത് ടങ്സ്റ്റൺ, ടങ്സ്റ്റൻ്റെ സിമ്പിൾ W. അടുത്തത് കോപ്പർ, കോപ്പറിൻ്റെ CU. അടുത്തത് ലെഡ്, ലെഡിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് PV. ഇത്രയുമാണ് എൻ്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.